തൃക്കൂർ പാടശേഖരത്തിൽ ജനകീയ കൂട്ടായ്മ ഇറക്കിയ കൃഷിക്ക് 100 മേനി വിജയം. നാട്ടുകാർ വിജയം കൊയ്തത് 12 ഏക്കർ കൃഷിയിടത്തിൽ. വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് മുന്നിൽ ആദിവാസികൾ അനിശ്ചിതകാല സത്യഗ്രഹ സമരം ആരംഭിച്ചു. വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിലെ നിയന്ത്രണങ്ങൾ നീക്കുക, കോളനിയിലേക്കുള്ള മുഴുവൻ റോഡുകളും ടാറിംഗ് നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. തൊളൂർ ഗ്രാമപഞ്ചായത്ത് 7ാം വാർഡിലെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമായി 2.5 ലക്ഷം രൂപ ചെലവിൽ ഹരിശ്രീനഗർ കുടിവെള്ള പദ്ധതി നാടിന് സമർപ്പിച്ചു. ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഊട്ടുപാറ ജില്ലാ ആശുപത്രിയിലേക്ക് മാർച്ചും ധർണയും നടത്തി. ആശുപത്രിയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. വർഷങ്ങൾക്ക് മുൻപേ മണ്ണുമാഫിയ സ്വന്തമാക്കി തരിശാക്കിയിട്ടിരുന്ന തൃക്കൂർ പാടശേഖരത്തിൽ ജനകീയ കൂട്ടായ്മ ഇറക്കിയ കൃഷിക്ക് 100 മേനിയുടെ വിജയം. 12 ഏക്കർ കൃഷിയിടത്തിലായി 125 പറ കൃഷിയാണ് ഇറക്കിയിരുന്നത്. 20 ഓട്ടുകമ്പനി ഉടമകൾ ചേർന്ന് 2005 തൃക്കൂർ പാടശേഖരത്തിന്റെ ഭൂരിഭാഗവും കർഷകരിൽ നിന്ന് അധിക വിലയ്ക്ക് സ്വന്തമാക്കിയത്. പാടശേഖരത്തിൽ കൃഷിയിറക്കാതെ കളിമണ്ണെടുക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം. എന്നാൽ പാടശേഖരത്തിന് നടുവിലായി കളിമൺ സംസ്കരണം നടത്തുന്നതിനായുള്ള സമുച്ചയം നിർമ്മിക്കുവാനുള്ള ശ്രമം തടഞ്ഞ് നവകേരള ജനകീയ സമിതി എന്ന സംഘടന രംഗത്തെത്തി. പിന്നീട് 9 വർഷം നീണ്ടുനിന്ന നിയമ പോരാട്ടത്തിനൊടുവിൽ പാടശേഖരത്തിലെ കളിമൺ ഖനനം നിരോധിച്ചു. 2011 ഹൈക്കോടതി വിധി പ്രഖ്യാപിച്ചു. തൃക്കൂർ, പുത്തൂർ, നെന്മണിക്കര പഞ്ചായത്തുകളിൽ പൂർണ്ണമായും കളിമൺ ഖനനം നിരോധിച്ചുകൊണ്ടായിരുന്നു വിധി. തുടർന്ന് കുറച്ച് കർഷകരെ മാത്രം മുന്നിൽ നിർത്തി നാട്ടുകാരുടെ നേതൃത്വത്തിൽ കൃഷിയിറക്കുകയായിരുന്നു. പാടശേഖരത്തിന്റെ കിഴക്കും പടിഞ്ഞാറുമായി കിടക്കുന്ന 12 ഏക്കർ ഭൂമി പാട്ടത്തിനെടുത്ത് 100 മേനി വിജയം കൊയ്യാനായെങ്കിലും കൂടുതൽ ഭാഗവും ഇപ്പോഴും മണ്ണ് മാഫിയകളുടെ കീഴിൽ തന്നെയാണുള്ളത്. കൃഷിയിറക്കിയ നാളു മുതൽ ചില സാമൂഹ്യ വിരുദ്ധരുടെ നേതൃത്വത്തിൽ കൃഷി നശിപ്പിക്കുവാനും ശ്രമങ്ങൾ നടന്നിരുന്നതായി കർഷകർ പറയുന്നു. പൂർണ്ണമായും ജൈവ കൃഷിരീതിയാണ് പാടത്ത് നടപ്പിലാക്കിയത്. കൃഷിയിറക്കിയ നവകേരള ജനകീയ സമിതിക്ക് പിന്തുണയായി സമീപത്തുള്ള മതിക്കുന്ന് പാടശേഖര സമിതിയും കുട്ടനെല്ലൂർ ലയൺസ് ക്ലബ്ബും അളകപ്പ് നഗർ പഞ്ചായത്തിലെ പാരിജാതം ഹരിതസേനയും ഒപ്പമുണ്ടായിരുന്നു. പാടശേഖരത്തിൽ നടന്ന കൊയ്ത്തുത്സവം പ്രൊഫസർ സി രവീന്ദ്രനാഥ് എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VS ജോഷി, തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെന്നി ആന്റോ പനോക്കാരൻ, കൃഷി ഓഫീസർ സ്വപ്ന വിജയ്, രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു. കൃഷിയിറക്കിയ കർഷകരെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആദിവാസി ക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് മുന്നിൽ അനിശ്ചിതകാല സത്യഗ്രഹ സമരം ആരംഭിച്ചു. കാരിക്കടവ് ആദിവാസി കോളനിയിലേക്കുള്ള റോഡ് പണിയുന്നതിന് അനുമതിയും ആവശ്യമായ ഭൂമിയും ലഭ്യമാക്കുക, വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിലെ നിയന്ത്രണങ്ങൾ നീക്കുക, പട്ടികവർഗ സഹകരണ സംഘത്തിന് പ്രവർത്തന ഫണ്ട് അനുവദിക്കുക, കോളനികളിലേക്കുള്ള മുഴുവൻ റോഡുകളും ടാറിംഗ് നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സത്യഗ്രഹ സമരം. CPM കൊടകര ഏരിയ സെക്രട്ടറി TA രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സമരസമിതി ചെയർമാൻ K വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. ആദിവാസി ക്ഷേമസമിതി ജില്ലാ സെക്രട്ടറി UT തിലകമണി, ജില്ലാ പ്രസിഡന്റ് KV അയ്യപ്പൻ, ഏരിയ രക്ഷാധികാരി PG വാസുദേവൻ നായർ, ഏരിയ സെക്രട്ടറി EK ഉണ്ണിച്ചക്കൻ എന്നിവർ സംസാരിച്ചു. തൊളൂർ ഗ്രാമപഞ്ചായത്ത് 7ാം വാർഡിലെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമായി ഹരിശ്രീനഗർ കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് NP സരോജിനി ഉദ്ഘാടനം നിർവഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KG പോൾസൺ അധ്യക്ഷത വഹിച്ചു. ജനപ്രതിനിധികളായ സീന വിൽസൺ, ലിസ ഫ്രാൻസിസ്, സരസമ്മ സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. 2.5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കുടിവെള്ള പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. 50ഓളം കുടുംബങ്ങൾക്ക് ഇലക്ട്രോണിക് മീറ്റർ സംവിധാനത്തോടെ പദ്ധതിയിൽ നിന്ന് വീട്ടു കണക്ഷൻ നൽകിയാണ് കുടിവെള്ളം ലഭ്യമാക്കുന്നത്. DYFI വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഊട്ടുപാറ ജില്ലാ ആശുപത്രിയിലേക്ക് മാർച്ചും ധർണയും നടത്തി. ജില്ലാ ആശുപത്രിയിലെ OP കാഷ്വാലിറ്റി ടിക്കറ്റ് നിരക്ക് വർദ്ധനവിനെതിരെയും ആശുപത്രിയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുമായിരുന്നു സമരം. CPM ഏരിയ സെക്രട്ടറി PN സുരേന്ദ്രൻ ധർണ ഉദ്ഘാടനം ചെയ്തു. DYFI ബ്ലോക്ക് പ്രസിഡന്റ് TK ശിവൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി MJ ബിനോയ്, CPM ഏരിയ കമ്മിറ്റി അംഗം KP മദനൻ, CPM ലോക്കൽ സെക്രട്ടറി NK പ്രമോദ് കുമാർ എന്നിവർ സംസാരിച്ചു. അപകടത്തിൽ പരിക്കേറ്റ് മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. പുല്ലൂർ സ്വദേശി പൂത്തൂക്കാട്ടിൽ 67 വയസ്സുള്ള ശ്രീധരനാണ് മരിച്ചത്. കഴിഞ്ഞ മാർച്ച് 9 ഇരിങ്ങാലക്കുടയിൽ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ കാറിടിച്ചാണ് ഇയാൾക്ക് പരിക്കേറ്റത്. വരന്തരപ്പിളിയിൽ മരം മുറിക്കുന്നതിനിടെ തടി വീണ തൊഴിലാളി മരിച്ചു. വരാക്കര പുളിഞ്ചോട് വടക്കുംചേരി വെളിയൻ വറീദ് മകൻ 55 വയസ്സുള്ള കുഞ്ഞുവറീദാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാവിലെയായിരുന്നു സംഭവം. പരിക്കേറ്റ വർഗീദിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഉച്ചയോടെ മരിക്കുകയായിരുന്നു.
യാത്രക്കാർക്ക് ടിക്കറ്റ് നൽകാതെ സർവീസ് നടത്തിയ 10 സ്വകാര്യ ബസ്സുകൾ കുന്നംകുളം പോലീസ് മിന്നൽ പരിശോധനയിൽ പിടികൂടി. ഡിവൈഎസ്പി കെ കെ രവീന്ദ്രന്റെ നേതൃത്വത്തിലാണ് തൃശൂർ കുന്നംകുളം റൂട്ടിൽ പരിശോധന നടത്തിയത്. ടിക്കറ്റ് നൽകാത്തത് സംബന്ധിച്ച് നിരവധി യാത്രക്കാരുടെ പരാതികൾ ലഭിച്ച സാഹചര്യത്തിൽ ദീർഘദൂര ലിമിറ്റഡ് ബസ്സുകൾ ഉൾപ്പെടെ ആയിരുന്നു മിന്നൽ പരിശോധന. ടിക്കറ്റ് നൽകാത്ത ബസ്സുകളിൽ നിന്ന് പോലീസ് പിഴ ഈടാക്കി. എടവിലങ്ങിൽ കാർബൈഡ് ഉപയോഗിച്ച് പഴുപ്പിക്കാൻ സൂക്ഷിച്ച മാമ്പഴം പിടിച്ചെടുത്തു. ഗിരിജാപാലത്തിന് സമീപം കുഞ്ഞനംകാട്ടിൽ മുഹമ്മദിന്റെ വീടിനോട് ചേർന്നുള്ള ഷെഡിൽ സൂക്ഷിച്ചിരുന്ന 62 പെട്ടി മാമ്പഴമാണ് ആരോഗ്യ വിഭാഗം കണ്ടെത്തിയത്. എടവിലങ്ങ് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ബി പ്രേംരാജ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സുരേഷ് ബാബു, സുധി എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് വീട്ടുടമയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ പറഞ്ഞു. ചാവക്കാട് ബാർ അസോസിയേഷൻ സംഘടിപ്പിച്ച സ്നേഹസംഗമം സി എൻ ജയദേവൻ എം പി ഉദ്ഘാടനം ചെയ്തു. കോടതി അങ്കണത്തിൽ പ്രവർത്തനം ആരംഭിച്ച മീഡിയേഷൻ സബ് സെന്ററിന്റെ ഭൌതിക സാഹചര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ 8 ലക്ഷം രൂപ നൽകുമെന്ന് എം പി അറിയിച്ചു. സ്ഥലം മാറിപ്പോകുന്ന മജിസ്ട്രേറ്റ് എം പി ഷിബുവിന് ചടങ്ങിൽ യാത്രയയപ്പ് നൽകി. തൃശൂർ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറം പ്രസിഡന്റ് പി കെ ശശിക്ക് സ്വീകരണവും നൽകി. ബാർ അസോസിയേഷൻ പ്രസിഡന്റ് ബിജു പി ശ്രീനിവാസ് അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് സെഷൻസ് ജഡ്ജി എൻ ശേഷാദ്രിനാഥൻ, മുൻസിഫ് വി കെ സുബ്രഹ്മണ്യൻ നമ്പൂതിരി, ബാർ അസോസിയേഷൻ സെക്രട്ടറി ജോബി ഡേവിഡ് എന്നിവർ സംസാരിച്ചു. കേരള വിധവാ സംഘം ജില്ലാ സമ്മേളനം ശനിയാഴ്ച കൊടുങ്ങല്ലൂരിൽ നടക്കുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ അറിയിച്ചു. ശ്രീങ്കപുരം ഗവൺമെന്റ് എൽ പി സ്കൂളിൽ രാവിലെ 10 നടക്കുന്ന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സി സി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്യും. പി എൻ രാജൻ മുഖ്യപ്രഭാഷണം നടത്തും. ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം കെ അബ്ദുൽ സലാം തിരിച്ചറിയൽ കാർഡുകൾ വിതരണം ചെയ്യും. വാർത്താസമ്മേളനത്തിൽ രമണി ഗോപി, സുലേഖ സിദ്ദിഖ്, സുലു മനോജ്, ഇ എ കരീം, മോഹൻദാസ്, ടി എസ് മധുസൂദനൻ എന്നിവർ പങ്കെടുത്തു. പാലയൂരിൽ 5 ആടുകളെ അജ്ഞാത ജീവി കടിച്ചുകൊന്നു. ഒരാടിനെ കടിച്ച് മുറിവേൽപ്പിച്ചിട്ടുണ്ട്. പാലയൂർ ചൊവ്വല്ലൂർ വർക്കീസിന്റെ വീടിന് പിൻവശത്ത് കൂട്ടിലുണ്ടായിരുന്ന ആടുകളെ കൂട് പൊളിച്ചാണ് കൊന്നിട്ടുള്ളത്. അജ്ഞാത ജീവിയുടെ ആക്രമണം മൂലം ഭയത്തോടെയാണ് നാട്ടുകാർ കഴിയുന്നത്. കോർപ്പറേഷൻ ഡിവിഷൻ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ ചേറ്റപ്പുഴ മന്നിങ്ങര ജവഹർ കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. അട്ടുകര തേർബിൽ രാമകൃഷ്ണൻ എം എൽ എ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മേയർ രാജൻ ചെപ്പല്ലൻ അധ്യക്ഷനായി. മുൻ മേയർ ഐ പി പോൾ മുഖ്യാതിഥിയായിരുന്നു. കുടിവെള്ള വർക്കിംഗ് ഗ്രൂപ്പ് ചെയർമാൻ കൌൺസിലർ അട്ടുകറ്റ് എം കെ മുകുന്ദൻ, കൌൺസിലർമാരായ അട്ടുകറ്റ് നാൻസി അക്കരപ്പറ്റി, കെ രാമനാഥൻ എന്നിവർ സംസാരിച്ചു. എടവിലങ്ങിൽ സി പി എം പ്രവർത്തകനായ മത്സ്യത്തൊഴിലാളിയുടെ മോട്ടോർ ബൈക്ക് കത്തിനശിച്ചു. കാര കാതിയാളം കളത്തിൽ സുമേഷിന്റെ ബൈക്കാണ് കത്തിനശിച്ചത്. വ്യാഴാഴ്ച രാത്രിയിലായിരുന്നു സംഭവം. പൊട്ടിത്തെറിക്കുന്ന ശബ്ദം കേട്ടുണർന്ന വീട്ടുകാർ തീയണയ്ക്കാൻ ശ്രമിച്ചുവെങ്കിലും ബൈക്ക് പൂർണ്ണമായും കത്തിനശിച്ചു. കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മുളകുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോ സർജറി വിഭാഗത്തിലേക്ക് സ്റ്റീരിയോടാക്സി എന്ന ആധുനിക ഉപകരണം എത്തുന്നു. കരാറെടുക്കുന്ന കമ്പനിക്കാർ ആശുപത്രിയിലെത്തി ഡോക്ടർമാർക്ക് മുന്നിൽ യന്ത്രം പ്രദർശിപ്പിച്ച് പ്രവർത്തനങ്ങൾ വിവരിച്ചു. യന്ത്രത്തിന്റെ ടെൻഡർ നടപടികൾ അവസാനഘട്ടത്തിലാണെന്ന് മേധാവി ഡോക്ടർ പി കെ ബാലകൃഷ്ണൻ പറഞ്ഞു. താക്കോൽദ്വാര ശസ്ത്രക്രിയയ്ക്ക് തുല്യമായ രീതിയിലാണ് സ്റ്റീരിയോടാക്സി യന്ത്രവും പ്രയോജനപ്പെടുത്തുക. തലയൂട്ടി വലിയ രീതിയിൽ തുറക്കാതെ ചെറുതും വലുതുമായ മുഴകളും പഴുപ്പ്, രക്തസ്രാവം എന്നിവയും നീക്കം ചെയ്യാൻ ഡോക്ടർമാർക്ക് ഈ യന്ത്രത്തിന്റെ സഹായത്തോടെ കഴിയും. ഏകദേശം 70 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുതിയ യന്ത്രം വാങ്ങിക്കുന്നത്. ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയാൽ 3 മാസത്തിനുള്ളിൽ യന്ത്രം പ്രവർത്തന സജ്ജമാക്കാൻ കഴിയുമെന്ന് ഡോക്ടർ ബാലകൃഷ്ണൻ പറഞ്ഞു. ആൽഫ പാലിയേറ്റീവ് എടത്തിരുത്തി ലിങ്ക് സെന്ററിന്റെ 2nd വാർഷികവും സ്നേഹസാന്ത്വന സംഗമവും നടത്തി. ചന്ദ്രാപ്പിനി ഹൈസ്കൂളിൽ നടന്ന വാർഷികാഘോഷം മാളസിയായി എം സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. രാജ്കുമാർ പൊറ്റേക്കാട്ട് അധ്യക്ഷനായി. ആൽഫ ചെയർമാൻ കെ എം നൂർദ്ദീൻ മുഖ്യപ്രഭാഷണം നടത്തി. സുദർശനൻ വലിയപറമ്പിൽ, ശശി തിരുത്തി, ഡോക്ടർ ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർ സുനിൽ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. പോട്ടൂർ തിരുക്കുളത്തിൽ കുളിക്കാനിറങ്ങിയ തമിഴ്നാട് സ്വദേശി മുങ്ങി മരിച്ചു. മരംവെട്ട് തൊഴിലാളിയായ ഇയാൾ കുളിക്കാനിറങ്ങിയപ്പോൾ മുങ്ങിപ്പോവുകയായിരുന്നു. തൃശൂരിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. ചെറുതുരുത്തി എൽ പി സ്കൂളിന് സമീപം പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു. ആഴ്ചകളോളമായി ഇവിടെ പൈപ്പ് പൊട്ടി വെള്ളം പാഴാവുകയാണ്. വാട്ടർ അതോറിറ്റിക്കും പഞ്ചായത്ത് അധികൃതർക്കും രേഖാമൂലം പലതവണ പരാതി നൽകിയിട്ടും ഇതുവരെയും നടപടി ഉണ്ടായിട്ടില്ല. അവണിശ്ശേരിയിലെ വള്ളിശ്ശേരി നന്മ പൂരാഘോഷ കൂട്ടായ്മ ആഘോഷത്തിനൊരുങ്ങുകയാണ്. വള്ളിശ്ശേരി കുട്ടംകുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് ശനിയാഴ്ച മുതൽ തിങ്കളാഴ്ച വരെയാണ് പൂരാഘോഷ ചടങ്ങുകൾ. പൂരം കേമമാക്കുന്നതിനു വേണ്ട അലങ്കാരപ്പണികൾ, ചമയ പ്രദർശനത്തിനുള്ള പന്തൽ, കവാടങ്ങൾ, ആലവട്ടത്തിന്റെ ആകൃതിയിലുള്ള ബാഡ്ജുകൾ എന്നിവയുടെ നിർമ്മാണത്തിലാണ് സ്ത്രീകളും കുട്ടികളുമടക്കമുള്ള മുഴുവൻ വീട്ടുകാരും.
മൂന്ന് ദേശങ്ങളുടെ പൂരമാണ് 13-ാം തീയതി ക്ഷേത്രത്തിൽ നടക്കുക. ഇത് 4-ാം തവണയാണ് നന്മ കൂട്ടായ്മ ആവേശത്തോടെ പൂരത്തിൽ പങ്കാളിയാകുന്നതെന്ന് ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുന്ന സി ആർ ജയചന്ദ്രൻ, സുധീഷ്, രാഘവൻ, ശശി എന്നിവർ പറഞ്ഞു. പൂരത്തിന്റെ 1-ാം ദിവസമായ ശനിയാഴ്ച നന്മ ഓഫീസ് അങ്കണത്തിൽ നടക്കുന്ന ചമയ പ്രദർശനവും ഗജവീരന്മാരുടെയും വിവിധ ഉത്സവ കാഴ്ചകളുടെയും ഫോട്ടോ പ്രദർശനവും കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം പി ഭാസ്കരൻ നായർ ഉദ്ഘാടനം ചെയ്യും. ഞായറാഴ്ച നാമഘോഷ ലഹരി, 13-ന് പൂരം എഴുന്നള്ളിപ്പ് എന്നിവ നടക്കും. സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്നാരോപിച്ച് കെ സി ബി ഓവർസിയർ കെ സി ഷാജുദ്ദീനും ഭാര്യ സജിതയ്ക്കുമെതിരെ മനുഷ്യാവകാശ പ്രവർത്തകർ ധർമ്മനീതി സത്യഗ്രഹം നടത്തി. ചേർപ്പ് ഇലക്ട്രിസിറ്റി ഓഫീസിന് മുന്നിൽ നടത്തിയ സമരം ഗാന്ധിയൻ ആന്റണി ചിറ്റാട്ടുകര ഉദ്ഘാടനം ചെയ്തു. കക്കായി ചീഫ് കോർഡിനേറ്റർ ശ്രീധരൻ തറമ്പിൽ അധ്യക്ഷനായിരുന്നു. കെ സി കാർത്തികേയൻ, മാത്യു അന്തിക്കാട്, മുരുകൻ വെട്ടിയാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. പനമുക്ക് വട്ടപ്പിന്നി ഭഗവതി ക്ഷേത്രത്തിലെ വിഷുവേലയോടനുബന്ധിച്ചുള്ള വെടിക്കെട്ട് നിരോധിക്കണമെന്ന ഹർജി തൃശൂർ മുൻസിപ്പ് കോടതി തള്ളി. കരുതല ശിവക്ഷേത്രത്തിന് സമീപമുള്ള താനാപാടത്ത് വെടിക്കെട്ട് നടത്തുന്നതിനെതിരെ സ്വകാര്യ വ്യക്തി ഫയൽ ചെയ്ത ഹർജിക്കെതിരെ വിഷുവേല കമ്മിറ്റി നൽകിയ ഹർജി പരിഗണിച്ചാണ് തൃശൂർ മുൻസിപ്പ് എം തുഷാർ വെടിക്കെട്ട് നിരോധനത്തിനുള്ള ഹർജി തള്ളിയത്. വിഷുവേല കമ്മിറ്റിക്ക് വേണ്ടി അഭിഭാഷകരായ കെ ബി രണേന്ദ്രനാഥ്, പി ആർ ബാബു, സാനിയ അലക്സ് എന്നിവർ കോടതിയിൽ ഹാജരായി. മാടക്കത്തറ പഞ്ചായത്ത് പട്ടികജാതിയിൽപ്പെട്ട SSLC വിദ്യാർത്ഥികൾക്ക് സൈക്കിളുകൾ ഉടൻ വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് LDF അംഗങ്ങൾ പഞ്ചായത്തിന് മുന്നിൽ ധർണ നടത്തി. പട്ടികജാതിക്കാരോടുള്ള ഭരണസമിതിയുടെ അവഗണനയിൽ പ്രതിഷേധിച്ചായിരുന്നു ധർണ. പഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇന്ദിരാമോഹൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ സംഘടനകളുടെ കൂട്ടായ്മകൾ ചേർന്ന് ഗുരുവായൂരിൽ തിങ്കളാഴ്ച ഭക്തജന പാർലമെന്റ് നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മാറി വരുന്ന ഭരണസമിതികൾ ദീർഘവീക്ഷണമില്ലാതെ ഭക്തജനങ്ങളെയും ഗുരുവായൂർ നിവാസികളെയും അവഗണിക്കുന്ന ഭരണരീതിയാണ് തുടരുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പേരിൽ കോടികളുടെ അഴിമതിയാണ് ദേവസ്വത്തിൽ നടക്കുന്നതെന്നും ഭാരവാഹികൾ ആരോപിച്ചു. ഗുരുവായൂർ നഗരസഭാ ടൌൺഹാളിലാണ് ഭക്തജന പാർലമെന്റ് നടത്തുന്നത്. എം ബിജേഷ്, അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, ടി എൻ മുരളി, ജെ കെ പ്രകാശൻ, പ്രസാദ് കാക്കശ്ശേരി, മോഹൻദാസ് ചേലനാട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മണ്ണംപേട്ട തെക്കേക്കരയിൽ കിണറ്റിൽ വീണ് ഗൃഹനാഥൻ മരിച്ചു. അയനിക്കൽ വീട്ടിൽ 60 വയസ്സുള്ള തോമസാണ് മരിച്ചത്. പുതുക്കാട് നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. വെള്ളിക്കുളങ്ങരയ്ക്കടുത്ത് നായാട്ടുകുണ്ടിലെ വീടിനുള്ളിൽ 10 അടിയോളം നീളമുള്ള രാജവെമ്പാലയെ പിടികൂടി. മാനാട്ട് കാലയിൽ ജോർജിന്റെ വീട്ടിലെ കട്ടിലിനടിയിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ രാജവെമ്പാലയെ കണ്ടത്. സ്ഥലത്തെത്തിയ വനപാലകർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വന്യജീവി സംരക്ഷകനായ ഹരീഷ് സുധാകർ പാമ്പിനെ പിടികൂടി. പാമ്പിനെ പിന്നീട് ഉൾവനത്തിൽ കൊണ്ടുപോയി വിട്ടു. കൊടകര പുതുക്കുളങ്ങര ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നടക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായി രുക്മിണി സ്വയംവര ഘോഷയാത്ര നടത്തി. നിരവധി ഭക്തർ ഘോഷയാത്രയിൽ പങ്കെടുത്തു. യജ്ഞത്തിന്റെ 5-ാം ദിനത്തിൽ കാളിയമർദ്ദനം, ബാലലീല, കംസവധം, രുക്മിണി സ്വയംവരം എന്നീ കഥാഭാഗങ്ങളുടെ വർണ്ണനയും സർവൈശ്വര്യ പൂജയുമുണ്ടായി. പഴുവിൽ സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ പുതുക്കി പണിത കപ്പേളയുടെ ആശീർവാദം നടന്നു. അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ആശീർവാദം നിർവഹിച്ചു. മാർ ജേക്കബ് തുങ്കുഴി, വികാരി ഫാദർ ആന്റണി ആലൂക്ക തുടങ്ങിയവർ സഹകാർമ്മികരായി. തുടർന്ന് പൊതുസമ്മേളനവും നടന്നു. വടക്കാഞ്ചേരി പുഴയെ മലിനീകരണത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനായി കർമ്മസേന രൂപീകരിക്കുന്നതിനുള്ള ആലോചനായോഗം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്നു. ജില്ലാ പഞ്ചായത്തിന്റെ സമഗ്ര സംയോജിത നീർത്തട പരിപാലന പരിപാടിയോടനുബന്ധിച്ച് നടത്തുന്ന മൺസൂൺ പൂർവ്വകാല പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് കർമ്മസേന രൂപീകരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സി ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വനിതാക്ഷേമ ഓഫീസർ എം മിനി, അസിസ്റ്റന്റ് പ്രൊജക്ട് ഓഫീസർ കെ എം സുബൈദ, ജില്ലാ പഞ്ചായത്ത് അംഗം പി എസ് മോഹൻദാസ് എന്നിവർ സംസാരിച്ചു. ഇരിങ്ങാലക്കുട നഗരസഭാ ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണം ഉടൻ പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് BJP പ്രവർത്തകർ നഗരസഭാ സെക്രട്ടറിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. നിർമ്മാണത്തിൽ അഴിമതിയുണ്ടെന്ന് പ്രവർത്തകർ ആരോപിച്ചു. നഗരസഭാ സെക്രട്ടറി ബീന എസ് കുമാറുമായി നടത്തിയ ചർച്ചയിൽ ബസ് സ്റ്റാൻഡ് ഈ മാസം 18-ന് തുറന്നുകൊടുക്കാമെന്ന് പ്രവർത്തകർക്ക് ഉറപ്പ് നൽകി. നഗരസഭാ കൌൺസിലർമാരായ രാജി സുരേഷ്, പി കെ ഷാജു, BJP നേതാക്കളായ രവി കണ്ണൂർ, കെ എൻ രാജേഷ് എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. CPM ചാവക്കാട് വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തി. കണക്കൂട് സ്കൂൾ പരിസരത്ത് നടന്ന യോഗം കെ വി അബ്ദുൽ ഖദർ MLA ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി കെ എച്ച് സലാം അധ്യക്ഷത വഹിച്ചു. CPM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗം ബി കെ പ്രേമനാഥ് മുഖ്യപ്രഭാഷണം നടത്തി. എം കൃഷ്ണപ്രസാദ്, കെ എം അലി, ഷീജ പ്രശാന്ത് തുടങ്ങിയവർ സംസാരിച്ചു. ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്കുള്ള ആരോഗ്യ പരിശോധനാ ക്യാമ്പും ഉപകരണ വിതരണോദ്ഘാടനവും മേയർ രാജൻ ചെപ്പല്ലൻ നിർവഹിച്ചു.
അരുണാട്ടുകര ടാഗോർ ഹാളിൽ നടന്ന ചടങ്ങിൽ ഡെപ്യൂട്ടി മേയർ പി ബി സരോജിനി, മുൻ മേയർ ഐ പി പോൾ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ ഗിരീഷ് കുമാർ, ജയമുത്തുപീഡിക തുടങ്ങിയവർ പങ്കെടുത്തു. ചവക്കാട് ഖുറാൻ സ്റ്റഡി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന തക്തീസ് വെക്കേഷൻ ക്യാമ്പ് എസ് കെ എസ് എസ് എഫ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഓണംപള്ളി മുഹമ്മദ് ഫൈസി ഉദ്ഘാടനം ചെയ്തു. ഖുറാൻ സ്റ്റഡി സെന്റർ കൺവീനർ കെ അബ്ദുൽ സലാം അധ്യക്ഷത വഹിച്ചു. ബഷീർ ഫൈസി ദശമംഗലം, തെക്കരകത്ത് കരീം ഹാജി, നിസാം ലത്തീഫി തുടങ്ങിയവർ സംസാരിച്ചു. ഇരിങ്ങാലക്കുട രൂപത ലേബർ മൂവ്മെന്റിന്റെ വാർഷിക പൊതുയോഗവും വനിതാ ദിനവും ഞായറാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഉച്ചതിരിഞ്ഞ് 1:45 സെന്റ് ജോസഫ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമ്മേളനം ബിഷപ്മാർ പോളി കണ്ണൂക്കാടൻ ഉദ്ഘാടനം ചെയ്യും. ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ മുഖ്യാതിഥിയായിരിക്കും. ഫാദർ ആൻഡ്രൂ കരിപ്പായി, അൽഫോൺസ തോമസ്, ജോസ് മാത്യു, ജോസ് ഊക്കൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇരുമ്പപ്പെട്ടിയിൽ ഗുരുദേവ പ്രതിമ തകർക്കാൻ ശ്രമിച്ച സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചു. മുരിങ്ങത്തേരിയിലെ എസ് എൻ ഡി പി ഇരുമപ്പെട്ടി ശാഖ ഗുരുദേവ മന്ദിരത്തിനോട് ചേർന്നുള്ള ഗുരുദേവ പ്രതിമയാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ കല്ലെറിഞ്ഞ് തകർക്കാൻ ശ്രമിച്ചത്. സാമുദായിക സൌഹാർദ്ദം തകർക്കാനുള്ള ഗൂഢശ്രമമാണ് സംഭവത്തിന് പിറകിലെന്ന് യൂത്ത് കോൺഗ്രസ് പതിയാരം പൂത്ത് കമ്മിറ്റി അഭിപ്രായപ്പെട്ടു. പ്രദേശത്ത് വ്യാജവാറ്റും അനധികൃത മണ്ണെടുപ്പും പൊതുസ്ഥലങ്ങളിലെ മദ്യപാനവും വർദ്ധിച്ചിരിക്കുകയാണെന്നും സാമൂഹിക വിരുദ്ധരുടെ ശല്യം രൂക്ഷമായിരിക്കുകയാണെന്നും യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. ഡേവിസ് പതിയാരം അധ്യക്ഷത വഹിച്ചു. ഇരിങ്ങാലക്കുട കോടതിയിലെ ഗുമസ്തന്മാർ കേരള അഡ്വക്കേറ്റ് ക്ലാർക്സ് അസോസിയേഷനിൽ നിന്ന് വിട്ട് കേരള ലോയേഴ്സ് അസോസിയേഷനിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതായി സംഘടനാ ഭാരവാഹികൾ അറിയിച്ചു. കഴിഞ്ഞ ജില്ലാ സമ്മേളനത്തിൽ അവതരിപ്പിച്ച കണക്കിൽ ക്രമക്കേടുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചും തിരുത്താൻ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ചുമാണ് സംഘടന വിടുന്നത്. ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന നേതൃത്വം കൂട്ടുനിൽക്കുകയാണെന്നും ഭാരവാഹികൾ ആരോപിച്ചു. പി ടി ശശി, സി സതീഷ്, സതീശൻ തലപ്പുലത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചെറുതുരുത്തി സെന്റ് തോമസ് പള്ളിയിൽ വിശുദ്ധ തോമസ് ലിഹായുടെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാൾ ഈ മാസം 11-12 തീയതികളിൽ ആഘോഷിക്കുമെന്ന് വികാരി ഫാദർ റോയ് വടക്കൻ ചെറുതുരുത്തിയിൽ അറിയിച്ചു. അമ്പ് എഴുന്നള്ളിപ്പ്, ദിവ്യബലി, കലാ സാംസ്കാരിക പരിപാടികൾ, പൊതുസമ്മേളനം, മുതിർന്നവരെ ആദരിക്കൽ, സമ്മാനദാനം, ഫാൻസി വെടിക്കെട്ട് എന്നിവയും ഉണ്ടാകും. വാർത്തയിലേക്ക്. ചാവക്കാട് താലൂക്ക് സ്റ്റാഫ് കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ നിർധനരെ സഹായിക്കുന്നതിനുള്ള കനിവ് ചാരിറ്റി പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. ചാവക്കാട് തഹസിൽദാർ പി എ മുഹമ്മദ് റഫീഖ് ഉദ്ഘാടനം നിർവഹിച്ചു. കെ എം ലളിത അധ്യക്ഷയായിരുന്നു. ഡെപ്യൂട്ടി തഹസിൽദാർ കെ എസ് അനിൽകുമാർ, എം കെ കിഷോർ, പി ടി ഉഷാകുമാരി എന്നിവർ സംസാരിച്ചു. ചാവക്കാട് താലൂക്ക് ഓഫീസിന് കീഴിലുള്ള മുഴുവൻ വില്ലേജ് ഓഫീസുകളിലെയും 136 ജീവനക്കാർ ചേർന്നാണ് പദ്ധതിക്ക് രൂപം നൽകിയത്. ക്യാൻസർ, കിഡ്നി അസുഖങ്ങളുള്ള തെരഞ്ഞെടുക്കപ്പെട്ടവർക്കാണ് സഹായങ്ങൾ നൽകുന്നത്. നാട്ടികയിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള ധനസഹായ വിതരണം ഗീതാ ഗോപി എംഎൽഎ നിർവഹിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ദിലീപ് കുമാർ അധ്യക്ഷനായിരുന്നു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൽ, ജില്ലാ പഞ്ചായത്ത് അംഗം സി എം നൌഷാദ്, ചാവക്കാട് തഹസിൽദാർ വി എം മുഹമ്മദ് റഫീഖ് എന്നിവർ സംസാരിച്ചു. ഒരാൾക്ക് 2,00,000, 4 പേർക്ക് 1,00,000 വീതം 94 അപേക്ഷകൾക്കായി 10,63,500 രൂപയാണ് വിതരണം ചെയ്തത്. ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം അന്തിക്കാട് ഗ്രാമപഞ്ചായത്തിലെ പട്ടികജാതി വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് മെസ്സയും കസേരയും വിതരണം ചെയ്തു. അന്തിക്കാട് ജി എൽ പി സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് യു എച്ച് അൻസാർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. വികസനകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജ്യോതി രാമൻ അധ്യക്ഷയായി. പഞ്ചായത്ത് അംഗങ്ങളായ ടി ഐ ചാക്കോ, ടി കെ മാധവൻ, മിനി ആന്റോ എന്നിവർ സംസാരിച്ചു. പട്ടികജാതി ഫണ്ട് 4,00,000 രൂപ ഉപയോഗിച്ചാണ് 8, 9, 10 ക്ലാസുകളിലെ 74 വിദ്യാർത്ഥികൾക്ക് കസേരയും മെസ്സയും വിതരണം ചെയ്തത്. ചെറുപ്പ് പൂത്തറയ്ക്കൽ നിവാസികൾക്ക് കുടിവെള്ളം വിതരണം ചെയ്ത് നന്മ സ്വയം സഹായ സംഘം മാതൃകയായി. കുടിവെള്ള വിതരണത്തിനുള്ള സാമ്പത്തിക ചെലവ് വഹിക്കുന്നത് സംഘം മെമ്പർമാർ തന്നെയാണ്. 300 ജനങ്ങൾ താമസിക്കുന്ന ചെറുപ്പ് പഞ്ചായത്തിലെ 1-ാം വാർഡായ പൂത്തറയ്ക്കലിൽ കുടിവെള്ള വിതരണം നിലച്ചിരുന്നു. ചെറുപ്പ് പഞ്ചായത്തിന് ടാങ്കറിൽ വെള്ളം വിതരണം ചെയ്യുന്നതിന് ഫണ്ടില്ലെന്നായിരുന്നു അധികൃതരുടെ വിശദീകരണം. മഞ്ഞപ്പിത്തം മൂലം പൂത്തറയ്ക്കൽ പമ്പ് ഹൌസ് പ്രവർത്തനം നിർത്തിവച്ചതാണ് കുടിവെള്ള ക്ഷാമം രൂക്ഷമാകാൻ കാരണം. വരും ദിവസങ്ങളിൽ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമായില്ലെങ്കിൽ സമര പരിപാടികൾ ആസൂത്രണം ചെയ്യുമെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇരിങ്ങാലക്കുട നഗരസഭ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 52 അംഗപരിമിതർക്ക് വിവിധ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. ക്ഷേമകാര്യ സമിതി അധ്യക്ഷൻ എൻ ജെ ജോയ് അധ്യക്ഷത വഹിച്ചു. ജേസൺ പാറയ്ക്കാടൻ, കെ വേണുഗോപാലൻ, അൽഫോൺസ ജെയിംസ് തുടങ്ങിയവർ സംസാരിച്ചു. 980,000 രൂപയുടെ ഉപകരണങ്ങളാണ് വിതരണം ചെയ്തത്. ഒല്ലൂർ അഞ്ചേരി പൾസ് സാന്ത്വന സ്പർശനം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ക്യാൻസർ രോഗം ശമിപ്പിക്കുന്ന ലക്ഷ്മി തരൂ എന്ന വൃക്ഷത്തിന്റെ ഇലകൾ സൌജന്യമായി നൽകുന്ന കൊല്ലം സ്വദേശിയായ വിജയൻ പിള്ളയെ ആദരിച്ചു. എസ് ഡി കോൺവെന്റ് ഹാളിൽ
ചേർന്ന യോഗത്തിൽ എം പി വിൻസെന്റ് എം എൽ എ ഉപഹാരം നൽകി ആദരിച്ചു. ചടങ്ങിൽ പൾസ് സാന്ത്വന സ്പർശം മെഡിക്കൽ ഓഫീസർ സിസ്റ്റർ ദീപയെ പൊന്നാട അണിയിച്ചു. കോർപ്പറേഷൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ജയ മുത്തുപീടിക, കൌൺസിലർമാരായ സതീഷ് അപ്പുക്കുട്ടൻ, സുരേഷ് നി സുരേഷ്, സി കെ സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു. അക്രമ രാഷ്ട്രീയത്തിനെതിരെ ഡിവൈഎഫ്ഐ ചാവക്കാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ കൂട്ടായ്മ നടത്തി. സിപിഎം ജില്ലാ സെക്രട്ടറി എ സി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ കെ മുബാറക് അധ്യക്ഷത വഹിച്ചു. കെ വി അബ്ദുൽ ഖാദർ എം എൽ എ, എം കൃഷ്ണദാസ്, എൻ കെ അക്ബർ എന്നിവർ സംസാരിച്ചു. കേരള ജേർണലിസ്റ്റ് യൂണിയൻ ജില്ലാ സമ്മേളനം ഞായറാഴ്ച നാട്ടിക ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഉച്ചയ്ക്ക് രണ്ടിന് നടക്കുന്ന സമ്മേളനം ടി എൻ പ്രതാപൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും. കെ ജെ യു ജില്ലാ പ്രസിഡന്റ് വി ജെ ബെന്നി അധ്യക്ഷത വഹിക്കും. പ്രതിനിധി സമ്മേളനത്തിൽ കെ ജെ യു സംസ്ഥാന ജനറൽ സെക്രട്ടറി അനിൽ ബിശ്വാസ്, ജില്ലാ സെക്രട്ടറി ഇ പി രാജീവ് എന്നിവർ പങ്കെടുക്കും. തുടർന്ന് പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് നടക്കും. ജില്ലാ വൈസ് പ്രസിഡന്റ് ജോസ് താടിക്കാരൻ, എൻ ജെ ജഗത്ത്, സജീഷ് മൂത്താണ്ടശ്ശേരി, ടി ബി സദാശിവൻ, കെ ആർ മധു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തൃക്കൂർ പാടശേഖരത്തിൽ ജനകീയ കൂട്ടായ്മ ഇറക്കിയ കൃഷിക്ക് 100 മേനി വിജയം. 12 ഏക്കർ കൃഷിയിടത്തിലായി 125 പറ കൃഷിയാണ് ഇറക്കിയത്. വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് മുന്നിൽ ആദിവാസികൾ അനിശ്ചിതകാല സത്യഗ്രഹ സമരം ആരംഭിച്ചു. വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിലെ നിയന്ത്രണങ്ങൾ നീക്കുക, കോളനികളിലേക്കുള്ള മുഴുവൻ റോഡുകളും ടാറിംഗ് നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. തൊള്ളൂർ ഗ്രാമപഞ്ചായത്ത് 7ാം വാർഡിലെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമായി 2.5 ലക്ഷം രൂപ ചെലവിൽ ഹരിശ്രീനഗർ കുടിവെള്ള പദ്ധതി നാടിന് സമർപ്പിച്ചു. ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഊട്ടുപാറ ജില്ലാ ആശുപത്രിയിലേക്ക് മാർച്ചും ധർണയും നടത്തി. ആശുപത്രിയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു സമരം.